യാവ് ക്യുവാന്റെ ഷർട്ട് ഊരിക്കൊണ്ടിരിക്കുമ്പോൾ മദർ അവിടേക്ക് വരുന്നു. ഇവരെ ഇങ്ങനെ കണ്ട് മദർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, മദർ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് ക്യുവാൻ പറയുന്നുണ്ടെങ്കിലും ആളുകൾ എക്സ്പ്ലനേഷൻ തരുന്നത് എന്തെങ്കിലും ഫിഷി ആയിട്ടുള്ളപ്പോഴാണ്. ശരി, എനിക്കൊരു ഒബ്ജെക്ഷനും ഇല്ല, നീ ഈ പെൺകുട്ടിയെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ തന്നെ നീ ഒരു റൂഡ് പേഴ്സണാണ്, പക്ഷെ നിന്റെ ഐസ് നല്ല സ്ട്രോങ് ആണ്, നീ ഒരു ജെമ്മിനാണ് ചൂസ് ചെയ്തതെന്ന് മദർ പറയുന്നു. പോകുന്നതിന് മുന്നേ മദർ യാവുനോട് നാളെ ഉച്ചയ്ക്ക് എന്നെ ഈ പ്ലേസിൽ വന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു അഡ്രസ്സ് അവൾക്ക് കൊടുക്കുന്നു. അതും ഒറ്റയ്ക്ക് വന്ന് മീറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ യാവുനെ കാണാൻ പോകുന്നതിന് മുന്നേ മദർ നന്നായിട്ട് ആക്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം അവർ റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യുന്നു. മദർ യാവുനോട് എൻ്റെ മകൻ ഒരുപാട് റിച്ചാണ്, അവനുമായി ബ്രേക്കപ്പ് ചെയ്യാൻ നിനക്ക് എത്ര പണം വേണമെന്ന് ചോദിക്കുന്നു. 5 മില്യൺ, 8 മില്യൺ ഇങ്ങനെ പറഞ്ഞ് 10 മില്യൺ വരെ മദർ പറയുന്നു. നോർമലി സീരീസിൽ കാണാറുള്ള റിച്ച് സിഇഒസിനെ മദർ പുവർ ഗേൾഫ്രണ്ടിനോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് മദറോട് ബിഹേവ് ചെയ്യുന്നത്. ഇതാണ് മദർ ആക്ടിംഗ് പ്രാക്ടീസ് ചെയ്ത നേരത്തെ. യാവു ഈ എല്ലാ ഓഫേഴ്സും റിജക്റ്റ് ചെയ്യുന്നു. മദർ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ പണത്തെ പൂജിക്കുന്ന ഒരു പേഴ്സൺ അല്ല. ക്യുവാന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം എൻ്റെ ബോസാണ്. ഞങ്ങൾ തമ്മിൽ ആകെ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു ഹൗസ് ഷെയർ ചെയ്യുന്നു. നീ എന്തിനു അവനുമായിട്ട് ഹൗസ് ഷെയർ ചെയ്യുന്നത് മദർ ചോദിക്കുമ്പോൾ ഒരു വീട് ഒറ്റയ്ക്ക് റെന്റിനെടുക്കാൻ മാത്രം ഞാൻ റിച്ച് അല്ലെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാനെ മദർ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. അതും താൻ സ്റ്റെപ്പിൽ നിന്ന് വീണെന്ന് കള്ളം പറഞ്ഞ് ക്യുവാൻ വന്നെന്നറിയുമ്പോഴേ മദർ തന്റെ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ മദർ യാവുവിനെയും വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യാവു അവിടേക്ക് വരുന്നു. രണ്ടുപേരുടെയും കൈ മദർ പിടിക്കുന്നു. എന്നിട്ട് പരസ്പരം വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നും പരസ്പരം കെയർ ചെയ്യണമെന്ന് മദർ അവരോട് പറയുന്നു. താൻ മരിക്കാൻ പോകുകയാണെന്നും തൻ്റെ അവസാനത്തെ ആഗ്രഹം ഇതാണെന്ന പോലെയാണ് മദർ ആക്ട് ചെയ്യുന്നത്. മദർ ഇത്രയും ആക്ടിങ് ചെയ്തിട്ടൊരു കാര്യമില്ല. ക്യുവാൻ തൻ്റെ മദറിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ മദർ ക്യുവാനോട് ഈ യാവു നിന്നെ റിയലായിട്ട് സ്നേഹിക്കുന്നു, അവളുടെ സ്നേഹം സിൻസിയറാണ്, നിന്റെ സ്നേഹത്തിന് വേണ്ടി 10 മില്യൺ ആണ് ഇവൾ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഇവളെ ഇന്നലെ ടെസ്റ്റ് ചെയ്തിരുന്നു. ഇതുപോലൊരു പെൺകുട്ടിയെ നിനക്ക് എവിടെ കിട്ടും? നമ്മുടെ ഫാമിലിയുടെ ഡോട്ടറിനോ ആകാൻ ഇവൾ പെർഫെക്റ്റ് ആണ്, ഇവളൊരു ജെമ്മാണെന്ന് മദർ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് ജീവിക്കാതെ നിങ്ങൾ റിലേഷനിലാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മദർ പറയുന്നു. ക്യുവാനാകട്ടെ ഇതിൽ കൂടുതൽ ഒന്നും കേട്ടു നിൽക്കാൻ തോന്നുന്നില്ല. അവനോടൊന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ മദർ യാവനെ പിടിച്ചു നിർത്തുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഗേൾ ടോക്ക് ചെയ്യാനുണ്ട്. ഞങ്ങൾ ഓൾറെഡി ബെസ്റ്റീസ് ആണെന്ന് മദർ പറയുന്നു. മദർ യാവുനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ യാവു മദറിനോട് സത്യമായിട്ടും ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനുമില്ല. മദർ ഉദ്ദേശിക്കുന്നത് പോലെ ബോസുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലല്ല, അദ്ദേഹം എൻ്റെ ബോസ് മാത്രമാണെന്ന് അവൾ പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. നമ്മൾ ഓൾറെഡി ഫ്രണ്ട്സ് ആയില്ലേ? നീ എൻ്റെ മകനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം ഒരു ഡോക്ടറിലോയെ കണ്ടെത്താൻ വേണ്ടി. അവനെ ബ്ലൈൻഡ് ഡേറ്റിന് വിടാൻ നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് മദർ പറയുന്നു. ക്യുവാനെ താൻ എങ്ങനെ ഇതിനെ കൺവിൻസ് ചെയ്യുന്നു വിചാരിച്ച് യാവ് മറുപടി ഒന്നും പറയാതിരിക്കുന്നു. ഇത് കണ്ട് മദർ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അവളുടെ മുന്നിൽ ഇന്നോസെന്റ് ഫേസ് കാണിക്കുന്നു. സത്യത്തിൽ ക്യുവാന്റെ മദർ ഒരുപാട് ഫണ്ണിയാണ്. പാവം യാവു ഇതിൽ വീണു പോകുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ തൻ്റെ ഫോട്ടോ സീക്രട്ട്ലി ആരോ എടുക്കുന്നതായിട്ട് ജെൻസിക്ക് മനസ്സിലാകുന്നു. അവൾ ആ ഫോട്ടോഗ്രാഫറിനെ പിടിക്കുന്നുണ്ട്. ഇത് ഓഫ് കോഴ്സ് അവളുടെ എക്സ് ഹസ്ബൻഡായ ഡോമിൻ വെട്ടതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് മെമ്മറി കാർഡ് വാങ്ങിക്കുന്നു. ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോഗ്രാഫർ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷം അവൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ കുറേ ഗിഫ്റ്റ്സ് ഇരിക്കുന്ന കാണുന്നു. ഇതെല്ലാം സെൻഡ് ചെയ്ത് ഡോമിനാണെന്ന് വിചാരിച്ച് അവൾ ആ ഗിഫ്റ്റ് എല്ലാം ഗാർബേജിൽ കളയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ലീജൻ അവിടേക്ക് വരുന്നു. ഇതെല്ലാം ഞാനാണ് നിനക്ക് വേണ്ടി സെൻഡ് ചെയ്തതെന്ന് അവൻ പറയുന്നുണ്ട്. ചെങ്സി അവന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പഴയ ലീജനല്ല, ഒരുപാട് സ്ട്രോങ് ആണ്, എനിക്ക് നിന്നെയും എന്നെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലെന്നും അവൻ പറയുന്നു. തന്നിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വീണ്ടും ലീജനോട് പറഞ്ഞ ശേഷം അവൾ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് അകത്ത് വന്ന ശേഷം ലീജനുമായുള്ള അവളുടെ ഫോട്ടോസ് ആ ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ മെമ്മറി കാർഡിലുണ്ടായിരുന്ന ആ ഫോട്ടോസ് എല്ലാം അവൾ കാണുന്നു. ഇതിൽ നിന്നും ചെൻസിക്ക് ലീജിന് ഇഷ്ടമാണെന്ന കാര്യം നമുക്ക് മനസ്സിലാകും. പക്ഷേ ചെൻസി കൂടുതൽ സ്വപ്നം കാണുന്നതിന് മുന്നേ തന്നെ
അവളുടെ ഹസ്ബൻഡ് പറഞ്ഞ വാക്കുകൾ അവൾ ഓർക്കുന്നു. അവളുടെ കയ്യിൽ ആ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അവളത് കേൾക്കുന്നുണ്ട്. നീ ഒരു ഡിവോഴ്സിയാണെന്നും ഒരു സെക്കൻഡ് ഹാൻഡ് ആണെന്നും അവൻ പറഞ്ഞത്. ലീജുൻ തന്നെക്കാളും ബെറ്റർ ഡിസേർവ് ചെയ്യുന്നെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാന്റെ മദറിനെയാണ് കാണിക്കുന്നത്. ആ വീട്ടിൽ ക്യുവാന്റെ മദർ പറയുന്ന കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഫാദർ പോലും മദർ പറയുന്നതിന് മുന്നിൽ തലകുണിച്ച് നിൽക്കുന്നു. മദറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഫാദർ ക്യുവാനെ പറ്റിയ കുറെ ഗേൾസിന്റെ ബയോഡേറ്റ ഒരു ഫയലിലാക്കി മദറിന്റെ കൈ കൊടുക്കുന്നുണ്ട്. അതേസമയം മദർ യാവുന്റെ കയ്യില് രണ്ട് കൂപ്പൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിന്റെ. ഈ പ്ലേസിലേക്കാണ് മദർ പറഞ്ഞനുസരിച്ച് ക്യുവാനെ അവൾ ബ്ലൈൻഡ് ഡേറ്റ് വിടേണ്ടത്. ക്യുവാനെ എങ്ങനെ കൺവിൻസ് ചെയ്യുമെന്ന് യാവ് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അവളെ കാണാൻ അവളുടെ മദറും ഡാഡും വരുന്നു. നിന്റെ ബോയ്ഫ്രണ്ടിനെ കൂട്ടി നീ ഞങ്ങളുടെ കൂടെ ഒരു ദിവസം ഡിന്നർ കഴിക്കാൻ വരാൻ ഫാദർ പറയുന്നുണ്ട്. അവനൊരു ബിസിനസ് ടൂറിന് പോയിരിക്കുകയാണെന്ന് യാവ് കള്ളം പറയുന്നു. അവൻ ഇപ്പോഴാണ് ജോലി കിട്ടിയത്. അപ്പോഴേക്കും ബിസിനസ് ടൂർ സ്റ്റാർട്ട് ചെയ്തോന്ന് പേരൻസ് ചോദിക്കുന്നു. യാവുന് അപ്പോൾ അത്യാവശ്യമായിട്ട് ഓഫീസിനൊരു കോൾ വരുന്നു. ഒരു എമർജൻസി മെയിൽ അയക്കാൻ അവൾ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ അപ്പോൾ ആ ബുഫയുടെ കൂപ്പൺ ഇരിക്കുന്ന കാര്യം പേരൻസ് ശ്രദ്ധിക്കുന്നു. ഈ കൂപ്പൺ യാവു നമുക്ക് തരാൻ വേണ്ടി വെച്ചെന്ന് വിചാരിച്ച് പേരൻസ് ഹാപ്പി ആകുന്നുണ്ട്. അവർ ആ കൂപ്പൺ എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ നൈറ്റ് ആകുമ്പോൾ വീട്ടിലേക്ക് വരുന്നു. യാവ് ക്യുവാനെ ആ റെസ്റ്റോറൻറ്റിലെ മെനു കാണിക്കുന്നുണ്ട്. നോക്കൂ ബോസ്, എന്തുമാത്രം ഇൻട്രസ്റ്റിംഗ് ഫുഡാണെന്ന്. ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമുക്കിവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് അവൾ പറയുന്നു. പക്ഷെ അവൾ നോക്കുമ്പോൾ ആ കൂപ്പൺ കാണുന്നില്ല. ക്യുവാൻ അപ്പോൾ തന്നെ സമ്മതിക്കുന്നു. കൂപ്പൺസിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പോകാമെന്ന് അവളോട് പറയുന്നുണ്ട്. റൂമിൽ വന്ന ശേഷം ക്യുവാൻ മനസ്സിൽ വിചാരിക്കുന്നു, യാവു എന്നെ ഡിന്നറിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം ഇവളുടെ മനസ്സിൽ എന്നോട് ഫീലിംഗ്സ് ഉണ്ട്. ഫസ്റ്റ് ഡേറ്റിന് എന്താണ് ധരിക്കേണ്ടതെന്നൊക്കെ അവൻ സെർച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് യാവുവിനെ വെയിറ്റ് ചെയ്ത് ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് വരുന്ന യാവു അല്ല, മറ്റൊരു ഗേളാണ്. താങ്കൾ ജുൻഹൻ ലോ ഫേമിലെ ലോയർ അല്ലേ? താങ്കളുടെ മദറാണ് എന്നെ ഇവിടേക്ക് വിട്ടത്. ക്യുവാന് കാര്യം മനസ്സിലാകുന്നു. തന്നെ ട്രാപ്പ് ചെയ്യാൻ മദർ യാവുനെ യൂസ് ചെയ്തതാണെന്ന്. അവനോട് എണീറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ആ ഗേൾ അവനോട്, എനിക്ക് തോന്നുന്നത് നിനക്ക് എൻ്റെ ബ്യൂട്ടി കണ്ടിരിക്കാൻ പറ്റില്ലെന്നാണ്. നീ എന്നിൽ ഫോൾ ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ടല്ലേ എണീറ്റ് പോകുന്നതെന്ന് ചോദിക്കുന്നു. തനിക്ക് ആ ഗേളിനോട് ഒരു ഫീലിങ്സും ഇല്ലെന്ന് കാണിക്കാനായിട്ട് ക്യുവാൻ അവിടെ ഇരിക്കുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് യാവുന്റെ പേരൻസും അവിടേക്ക് വരുന്നുണ്ട്. തന്റെ മകളുടെ ബോയ്ഫ്രണ്ട് മറ്റൊരു ഗേളുമായി ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ്റെ അടുത്ത് വന്ന് അവനെ ഒരുപാട് മോശമായി പറയുന്നുണ്ട്. എൻ്റെ മകൾ നിനക്ക് താമസിക്കാനായി ഒരു വീട് തന്നു. അവളുടെ പണം കൊണ്ടാണ് നീ ഫുഡ് കഴിക്കുന്നത്. അവളുടെ പണം കൊണ്ടായിരിക്കും നീ ഡ്രസ്സും വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് നീ എൻ്റെ മകളെ ചീറ്റ് ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നു. പോകുന്നതിന് മുന്നേ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന ഗ്ലാസ്സിലെ വെള്ളം ക്യുവാൻ്റെ മുഖത്ത് ഒഴിക്കുന്നുണ്ട്. ക്യുവാനാകട്ടെ നല്ല ദേഷ്യം വരുന്നു. ആ ഗേളും ഇതെല്ലാം കേട്ട് അവിടെ എണീക്കുന്നു. ഞാൻ വിചാരിച്ചത് നീ ഒരു റിച്ച് ലോയർ ആണെന്നാണ്. പക്ഷെ സത്യത്തിൽ നിന്റെ ഗേൾഫ്രണ്ട് പണം കൊണ്ട് ജീവിക്കുന്ന ഒരു യൂസ്ലെസ് പേഴ്സൺ ആണ് നീ. കൂടാതെ അവൾ ചീറ്റ് ചെയ്യാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന റെഡ് വൈൻ അവൻ്റെ ഷർട്ടിലേക്ക് ഒഴിച്ച ശേഷം ആ ഗേൾ അവിടുന്ന് പോകുന്നു. പാവം ക്യുവാൻ യാവുമായുള്ള ഡിന്നർ ഡേറ്റിന് ഡ്രസ്സപ്പ് ചെയ്തു വന്നെയാണ് ലാസ്റ്റ് അവൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അതേസമയം യാവുവിനെ അവളുടെ പേരൻസ് കോൾ ചെയ്യുന്നു. നിന്റെ ബോയ്ഫ്രണ്ട് നിന്റെ സ്നേഹം ഡിസേർവ് ചെയ്യുന്നില്ല, നീ എത്രയും പെട്ടെന്ന് അവനുമായി ബ്രേക്കപ്പ് ചെയ്യാൻ അവർ പറയുന്നു. ഷർട്ടെല്ലാം നനഞ്ഞ ക്യുവാൻ വീട്ടിലേക്ക് വരുന്നു. അവൻ ഓൾറെഡി കോട്ടെല്ലാം ഊരിയിട്ടുണ്ടായിരുന്നു. യാവു അവനോട് സോറി പറയുന്നുണ്ട്. സോറി ബോസ്, താങ്കളുടെ ബ്ലൈൻഡ് ഡേറ്റ് റൂയിൻ ചെയ്യാൻ എൻ്റെ പേരൻസ് അവിടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറയുന്നു. എന്നിട്ട് താങ്കളുടെ ഡേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുന്നു. ഇവിടെ യാവ് വിചാരിക്കുന്നത് ഡേറ്റ് നന്നായിട്ട് പോയെന്നാണ്. അവൾ ഹാപ്പി ആകുന്നുണ്ട്. പക്ഷെ ക്യുവാൻ്റെ മദർ അവളെ കാണാൻ വിളിക്കുന്നു. എന്നിട്ട് അവളുടെ മുന്നിൽ കരയുന്നുണ്ട്, എൻ്റെ മകൻ്റെ ഫ്യൂച്ചർ സ്പോയിലായി, ആ പെൺകുട്ടി അവനെ റിജക്റ്റ് ചെയ്തു. ഇവിടെ മദറിന് കുറെ സംശയങ്ങൾ ഉണ്ടാകുന്നു. ഇനി എൻ്റെ മകന് എന്തെങ്കിലും കുറവുകളുണ്ടോ? അവന് 30 ഇയേഴ്സായി, അവൻ്റെ ലൈഫിൽ ഇതുവരെ റൊമാൻസ് എന്ന കാര്യം ഉണ്ടായിട്ടില്ല. ക്യുവാൻ, നിനക്ക് എത്രയാണോ സാലറി തരുന്നത് അതിൻ്റെ 3 ടൈംസ് ഞാൻ നിനക്ക് തരാം. നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് മദർ പറയുന്നു.
ഇത് പണത്തിൻ്റെ കാര്യമല്ലെന്ന് പറഞ്ഞ് യാവു നോ പറയുന്നുണ്ടെങ്കിലും മദർ വീണ്ടും തൻ ഇന്നോസെൻറ്റ് ഫേസ് യാവുനെ കാണിക്കുന്നു. ഈ ഫേസ് കാണുമ്പോൾ യാവുനാകട്ടെ നോ പറയാനും പറ്റുന്നില്ല. തൻ്റെ മകന് എന്തെങ്കിലും ടെക്നിക്കൽ ഫ്ലോസ് ഉണ്ടെന്നാണ് മദന് അറിയേണ്ടത്. നെക്സ്റ്റ് സീനിൽ ക്യുവൻ വാഷ്റൂമിൽ നിൽക്കുമ്പോൾ യാവു അവൻ്റെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അവൻ്റെ പില്ലോടടിയിൽ ഒരു മാഗസിൻ വയ്ക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് സമയത്ത് ക്യുവൻ അവിടേക്ക് വരുന്നു, അവളെ പിടിക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ അവൻ്റെ പില്ലോടടിയിൽ നിന്ന് ആ മാഗസിൻ കിട്ടുന്നു. മാഗസിൻ എന്ന് പറയുന്നത് കുറെ ഹോട്ട് ഗേൾസിൻ്റെ പിക്ചേഴ്സ് ഉള്ളതാണ്. യാവു ക്യുവാൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ക്യുവൻ അവളോട്, എനിക്ക് മനസ്സിലാകും നിൻ്റെ ഏജിനെ കുറിച്ച്. നിൻ്റെ ഈ ഏജിൽ നിൻ്റെ ഇമോഷൻസും ഹോർമോൺസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിൻ്റെ ഇമോഷൻസ് നീ കൺട്രോൾ ചെയ്യണം. എനിക്കറിയാം ഞാൻ ഒരുപാട് ഹാൻസം ആണെന്ന്. പക്ഷേ ഒരു ഗേള് ഒരു ബോയുടെ റൂമിൽ വന്ന് അവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. നിന്നെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ലെന്ന് അവൻ പറയുന്നു. ശരി ബോസ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ താങ്കൾക്ക് വേണ്ടി സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ചെയ്തതിന് എൻ്റെ സോറി ആയിട്ട് താങ്കൾ ഈ സൂപ്പ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് അവൾ പറയുന്നു. സത്യത്തിൽ ഈ സൂപ്പ് ഉണ്ടാക്കി കൊടുത്തുവിട്ടത് ക്യുവാൻ്റെ മദറാണ്. അവൻ നോക്കുമ്പോൾ മെയിൽസിൻ്റെ ഹോർമോൺസിനെ ആക്റ്റീവ് ആക്കുന്ന കുറെ ഹെർബ്സ് വെച്ചിട്ടാണ് ഈ സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ട് യാവും ക്യുവാനും ഒരുപാട് ഓക്വേർഡ് സിറ്റുവേഷനിലാകുന്നു. അപ്പോൾ യാവുന് ഒരു കോൾ വരുന്നു. ടിങ് ടിങ് ആയിരുന്നു കോൾ ചെയ്ത്. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിലും ഇപ്പോൾ ഒരുപാട് ഡ്രങ്ക് അവസ്ഥയിലായിരുന്നു. യാവു ഒരുപാട് വറീഡാകുന്നു ടിങ് ടിങ്ങിനെ കുറിച്ച് ആലോചിച്ച്. താൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ക്യുവാൻ അവളുടെ കൂടെ പോകുന്നു. യാവു ടിങ് ടിങ്ങിനെ കണ്ടെത്തുമ്പോൾ അവൾ ഒരുപാട് ഡ്രങ്ക് അവസ്ഥയിലായിരുന്നു. അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് യാവു വന്ന് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്യാണ്, അവനൊരു മിസ്ട്രസ് ഉണ്ടെന്ന് ടിങ് ടിങ് പറയുന്നു. എനിക്ക് അവൻ്റെ ഈ ബേബീസിനെ വേണ്ടെന്നും അവൾ പറയുന്നു. അവൾക്ക് സത്യത്തിൽ ട്വിൻസ് ആയിരുന്നു. യാവു അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കോട്ട് കൊണ്ട് അവളെ കവർ ചെയ്യുന്നു. ക്യുവാൻ വന്ന് അവൻ്റെ കോട്ട് കൊണ്ട് യാവുനെ കവർ ചെയ്യുന്നുണ്ട്. യാവു ടിങ് ടിങ്ങിനെ കൂട്ടി അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു. അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ആ മിസ്ട്രസ്സും അവിടെ ഉണ്ടായിരുന്നു. താൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ മിസ്ട്രസ്സിനെ കൊണ്ടുവരാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ച് അവൾ ആ ഗേളിനോട് ഹസ്ബൻഡിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. യാവു ആ ഗേളിനോട്, നീ ടിങ് ടിങ്ങിനെ തൊടുകയാണെങ്കിൽ പോലും ഞാൻ നിന്നെ സ്യൂ ചെയ്യും, കാരണം ടിങ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. ഹസ്ബൻഡ് യാവുനോട്, ടിങ് ടിങ് കാരണം എനിക്ക് ഡിപ്രഷനായി, എൻ്റെ ഗേൾഫ്രണ്ടാണ് ഈ ഡിപ്രഷനിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. എനിക്ക് വർക്ക് പ്ലേസിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ടിങ് ഒട്ടും തയ്യാറല്ലായിരുന്നു. ഫുൾ ഡേ വീട്ടിലിരുന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതാണ് അവൾ ആകെ ചെയ്യുന്നത്. എന്നെക്കുറിച്ച് കെയർ പോലും ചെയ്യാറില്ലെന്ന് ആ ഹസ്ബൻഡ് പറയുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഗേൾഫ്രണ്ട് കൂടെ താമസിച്ചാൽ മതി, എനിക്ക് അവളെ ഇഷ്ടമെന്ന് ആ ഹസ്ബൻഡ് പറയുന്നു. ആ മിസ്ട്രസ് യാവുനോട്, ഞാൻ ടിങ്ങിനെതിരെ കേസ് കൊടുക്കും, എൻ്റെ പ്രൈവസിയിൽ ഇവൾ ഇൻ്റർവ്യൂ ചെയ്തു, ഞാൻ അറിയാതെ എൻ്റെ ഫോട്ടോസ് എടുത്ത് എൻ്റെ ബോസിനും എൻ്റെ ഓഫീസിലും എല്ലാം സർക്കുലേറ്റ് ചെയ്തു, ഇത് കാരണം എനിക്ക് ജോബ് നഷ്ടമായി, അതുകൊണ്ട് ഞാൻ ഇവളെ കോർട്ട് കയറ്റുമെന്ന് ആ സ്ത്രീ പറയുന്നു. ഈ ഫൈറ്റിനെല്ലാം ശേഷം ടിങ് ഒരുപാട് ഡിപ്രഷനിലാകുന്നു. യാവു ടിങ്ങിനെ കൂട്ടി വെളിയിലേക്ക് വരുന്നുണ്ട്. ഇത്രയും നേരവും യാവുനെ വെയിറ്റ് ചെയ്ത് ക്യുവൻ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു.